ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്കുകളാട്ടോ. അപ്പോൾ എപ്പോഴും എണ്ണക്കടികളാകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഡിഫറൻ്റ് ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീമ്പത്തിലും അതുപോലെ തന്നെ ഒരു ഉണ്ടപ്പുട്ടുമാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒതൻറ്റിക് ആയിട്ടുള്ള മലബാർ റെസിപ്പീസ് ആട്ടോ. പണ്ട് കാലം തൊട്ടേ മലബാറിലുള്ള രണ്ട് റെസിപ്പീസാണ്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ റെസിപ്പീസാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു രണ്ട് സ്നാക്സ് എങ്ങനെയാണോ റെഡിയാക്കണേ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മീൻപത്തിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പോട്ട് വെച്ചിട്ട് തീ കത്തിച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് ഓണിയൻ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്യുക. ഇനി നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് തക്കാളി കട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി മതി. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും അത്രയും സാധനങ്ങൾ ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് പൊടികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് അര ടീസ്പൂൺ മല്ലിപ്പൊടി, മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണിലും കുറച്ച് കുറവളവിൽ ഗരം മസാല. അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെമ്മീനാട്ടോ. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു മുക്കാൽ കപ്പ് ചെമ്മീനും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഒരു തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മൾ ഉള്ളിയൊക്കെ വാടി തക്കാളിയൊക്കെ ഉടനെ ആ ചെമ്മീൻ ഒന്ന് വെന്ത് കിട്ടുന്ന ഒരു ടൈം കൊടുക്കണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അതാ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാടി ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് എന്ന് വെള്ളം വന്ന് തുടങ്ങുമ്പോഴേക്ക് ഇനി നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് തേങ്ങ ആട്ടോ. പച്ചത്തേങ്ങ വെറുതെ അരച്ചതാണ്, ഒന്നും ചേർത്തിയിട്ടൊന്നുമില്ല. നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് ഇനി തീ ഒരു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങയിലും കൂടി കിടന്നിട്ട് ഈ നമ്മളെ മസാല ഒന്ന് വറ്റി വരണം. അപ്പോൾ ആ ഒരു തേങ്ങേൻ്റെ ഫ്ലേവറും കൂടി മസാലയ്ക്ക് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അരക്കപ്പ് തേങ്ങ നല്ല കട്ടിയിൽ അരച്ചെടുത്തതാട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇതിൽ കുറച്ചൊരു അര ടീസ്പൂണ് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും ഇപ്പോൾ ഒരു വെളിച്ചെണ്ണൻ്റെ. നിങ്ങൾ വഴറ്റിയെടുക്കുന്നതൊക്കെ വെളിച്ചെണ്ണയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലാത്തവരാണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മീൻപത്തിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി മീൻപത്തിലേക്കുള്ള ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഈസി പത്തിരിപ്പൊടി ആട്ടോ. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് പച്ചവെള്ളത്തിൽ കുഴക്കുന്ന പൊടിയാണ്, നമ്മളെ വറുത്ത അരിപ്പൊടി അല്ല. അപ്പോൾ അത് മാറിപ്പോരുത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ബ്രാൻഡുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഒരു കപ്പ് പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അര ടീസ്പൂൺ ഗരം മസാല, ഒരു കാൽ ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, അരക്കപ്പ് ചെറുകിയ തേങ്ങയാട്ടോ, ഇത് ഫ്രഷ് കോക്കനട്ട് ആണ്, അതും കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയുള്ളൊരു മാവായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ലൂസ് ആയി പോരുത്, കാരണം അത് വെന്ത് കിട്ടാനൊക്കെ ഒരുപാട് ടൈം എടുക്കും നമ്മൾ ആവിയിൽ വേവിക്കണോണ്ട് തന്നെ. അപ്പോൾ നല്ല കട്ടിയിലുള്ള മാവായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം വെള്ളം പിടിക്കുന്ന ഒരു പൊടി ആട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് തൊട്ടിട്ട് രണ്ട് കപ്പ് വരെയൊക്കെ വെള്ളം വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന പൊടിൻ്റെ അളവ് നോക്കിയിട്ട് ഒന്ന് നല്ല കട്ടിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടി ഒന്നിച്ച് ഒഴിക്കരുത്. ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ബാക്കി മെല്ലെ മെല്ലെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ മാവ് ഒന്ന് കുഴഞ്ഞ് വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഡ്രിസിൽ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. നമുക്ക് ഉരുട്ടിയെടുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അധികം സ്റ്റിക്ക് ആവില്ല. ഇങ്ങനെ ഓയിൽ ചേർത്ത് ഒന്ന് കുഴച്ച് കഴിയുമ്പോൾ എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഒരു 1/2 ടു 1 ഒക്കെ വെക്കാൻ പറ്റുമെങ്കിലും നല്ലത്, നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടും. അങ്ങനെ അതിൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്കൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു എന്തെങ്കിലും ഒരു പോളിത്തീൻ ബാഗോ സിപ്പ് ലോക്ക് ബാഗിലൊക്കെ എണ്ണ തടവിയിട്ട് മാവിൽ ചെറിയ ബോൾസ് ആക്കി എടുത്ത് നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലെടുത്തിട്ട് കൈകൊണ്ട് ഇതായതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ടും എന്നാൽ കുറച്ച് തിന്നായിട്ടും അങ്ങനെ വരുന്ന വിധത്തിൽ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ആവിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മീൻപത്തിൽ അല്ലെങ്കിൽ പുഴുങ്ങിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ആവിയിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാഴയില കിട്ടുകയാണെങ്കിൽ വാഴയിലയിൽ പുതിന വെക്കാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആട്ടോ. നമുക്കിവിടെ വാഴയില കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു പാർച്ച്മെൻറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ ഷീറ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് പുഴുങ്ങിയെടുക്കലാണ്. അപ്പം നിങ്ങൾക്ക് വാഴയില കിട്ടുമെങ്കിൽ ഇൻഡിവിജ്വലി വാഴയിലയിൽ റാപ്പ് ചെയ്തിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് വെച്ചു എന്ന് വെച്ചിട്ട് അത് വേവാണ്ടിരിക്കുകയും ഒട്ടിപ്പോകുന്നില്ല, അത് വേവുകയും ചെയ്യും, നമുക്ക് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ 1/2 അവർ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് മീൻപത്തിൽ റെഡിയാവും.
ഇനി നമ്മൾ ഉണ്ടപ്പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ടിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, ഓയിൽ യൂസ് ചെയ്താൽ ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കറിവേപ്പിലയാണ്. ഇനി അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തീ കുറച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വെളുത്തുള്ളി കരിഞ്ഞു പോവും. അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂണ് നമ്മളെ മുളക് പൊടിയാണ്, അതുപോലെ തന്നെ 1 കപ്പ് ഫ്രഷ് കോക്കനട്ടും. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ ഇടണം കേട്ടോ, അല്ലെങ്കിൽ മുളക് പൊടിയും ഒക്കെ കരിഞ്ഞു പോവും. അപ്പോൾ വെളുത്തുള്ളി ആടുന്നതിന് മുന്നേ ആയിട്ട് തീ കുറച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1 കപ്പ് തേങ്ങ കേട്ടോ, ഫ്രഷ് കോക്കനട്ടാണ്, അതും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഉണ്ടപ്പുട്ടിലേക്കുള്ള ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങ മാത്രമാണെങ്കിലും നല്ലൊരു ടേസ്റ്റുള്ള ഫില്ലിങ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് അങ്ങനെ കണ്ടിട്ട് ട്രൈ ചെയ്യാണ്ട് വിട്ടുപോകരുത്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ മീൻ പത്തലിന് റെഡിയാക്കി അതേ മാവിൽ തന്നെയാണ് ഇതും ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ചെറിയ ബോളാക്കി എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. കയ്യിൽ എണ്ണ തടവിയിട്ട് വേണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങൻ്റെ ഫില്ലിങ്ങും കൂടി വെച്ചിട്ട് നമ്മൾ ഈ കോഴിക്കട്ടയ്ക്കൊക്കെ ബോളാക്കുമല്ലോ, അതുപോലെ ഒന്ന് ബോളാക്കി എടുത്തിട്ട് ആവിൽ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഉണ്ടപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള 2 റെസിപ്പീസ് ആട്ടോ. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്, ഫില്ലിംഗ് ആണ്. നമുക്കിതിപ്പോൾ ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മെയിൻ കോഴ്സ് ആയിട്ട് പോലും ചെയ്തെടുക്കാൻ പറ്റണ 2 റെസിപ്പീസാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ദാ മീൻ പത്തിൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എന്താ ഇത് കണ്ടോ, നല്ല അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീൻ പത്തിൽ കേട്ടോ. അപ്പോൾ നോർമലി പണ്ടൊക്കെ നമ്മളിത് അരി അരച്ചിട്ടൊക്കെയാണ് ചെയ്യുക, പക്ഷേ ഈ പൊടി വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന 2 റെസിപ്പീസാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള സിംഗിൾ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ.